ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേസ് മീഡിയ. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് 40,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. എന്നെ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് എനിക്ക് ഞാൻ നന്ദി പറയുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഫഷണലി ഒരു ഡോഗ് ട്രെയിനിങ് ചാനലായിട്ടൊന്നും തുടങ്ങിയതല്ല. എന്നാലും ആദ്യം ഒരു വീഡിയോ ഇട്ടു, അതിന് നല്ല റെസ്പോൺസ് ഉണ്ടായപ്പോൾ പിന്നെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അതാണ്ട് ഈ ഒരു സ്റ്റേജ് വരെത്തി. വീണ്ടും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും നന്ദി മാത്രമേ ഉള്ളൂ എന്ന്. നമുക്കിപ്പോൾ വലിയ രീതിയിലുള്ള എന്തായാലും സമ്മാനങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എന്നാലും ഇന്ന് ഈ വീഡിയോയ്ക്ക് ആദ്യമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ 1 kg ഡോഗ് ഫുഡ് ഞാൻ ഡെലിവറി ചെയ്ത് തരാം. ചെറിയ സമ്മാനമായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കമൻറ്റ് ചെയ്യുന്ന ആൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അഡ്രസ്സും ഫോൺ നമ്പരും കൂടെ അയയ്ക്കുക. അതായത് ഇവിടെ പബ്ലിക്കായിട്ട് ഫോൺ നമ്പർ ഇടേണ്ട കാര്യമില്ല, ഫേസ്ബുക്ക് പേജിലോട്ട് മെസ്സേജ് ചെയ്യുക. നമുക്ക് കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയിലാണ് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് അറിയാനായിട്ട് പറയുകയാണ്, ഞാൻ ടെസ്സയുടെ നമ്മുടെ ഡേ 1 മുതലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡോഗിനെ പപ്പിക്കുട്ടിയൊക്കെ ആദ്യമായിട്ട് വളർത്തുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്ലേലിസ്റ്റ് ലൈഫ് ഓഫ് ടെസ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഉൾപ്പെടുത്തി എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതായത് കുളിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിലും അതേപോലുള്ള എല്ലാ കാര്യങ്ങളും, ഡീവേമിങ്, വാക്സിനേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഡോഗിനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ ക്യാരക്ടറൊക്കെ ഒന്ന് ഫോം ചെയ്ത് വരാനായിട്ട് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് ഈ പ്രീ ട്രെയിനിങ് സെക്ഷനാണ്. അതായത് ട്രെയിനിങ്ങിന് തൊട്ട് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് വേറൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതും ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർ കാണുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഡോഗ് ട്രീറ്റ് വേറൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഏത് വേണമെങ്കിലും കാണുക. ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാ ദിവസവും കമൻറ്റിൽ കൂടെ ചോദിക്കാറുണ്ട് ഓരോരോ ഡൗട്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിൽ ഈ വീഡിയോയിൽ പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. എന്തായാലും ഞാൻ കമൻറ്റിന് റിപ്ലൈ ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ ഡൗട്ടുള്ളവർ ഇതേപോലുള്ള പ്ലേലിസ്റ്റുകൾ സെർച്ച് ചെയ്ത് അതിനകത്തെല്ലാ വീഡിയോസും ഉണ്ട്, അത് കാണുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രൊഫഷണലി ട്രെയിനിങ്ങുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണെന്നുള്ളത്. ആകെ ഒരു പരിചയം ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് കുറേ ഡോഗിനെ വളർത്തിയിട്ട് ഒരു 10-30 വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ അതിനകത്തു നിന്ന് ഞാൻ പഠിച്ചതെന്ന് പറയുന്നത് ഈ ഡോഗിൻ്റെ ഒരു മനഃശാസ്ത്രം, സൈക്കോളജി, അതിനൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് അധികം റിസോഴ്സുകളൊന്നും ഇല്ല. നമുക്ക് അനുഭവങ്ങൾ കൊണ്ട് കണ്ടറിഞ്ഞ് പഠിക്കുക, ഓരോ മൂവ്മെൻറ്റും എന്തിനുള്ളതാണെന്ന് മനസ്സിലാക്കുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അധികവും റെഫറൻസ് വീഡിയോസ് കണ്ടിട്ടല്ല, നമ്മുടെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് പലതും ചെയ്തേക്കുന്നത്, പല മെത്തേഡുകളും പല ട്രെയിനിങ്ങും ഒക്കെ ചെയ്തേക്കുന്നത്. എന്തൊക്കെയായാലും ഈ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് ട്രെയിൻ ചെയ്തിട്ടുണ്ട്, അവർക്ക് സക്സസ് ആയെന്നൊക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നതെന്ന് പറയുന്നത് കുറച്ചൊക്കെ പ്രൊഫഷണലായും കൂടെ പഠിക്കാമെന്ന് ഒരാഗ്രഹം തോന്നി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എങ്ങും ചേർന്ന് പഠിക്കാനോ ഒരു കോഴ്സായിട്ട് പോയി പഠിക്കാനോ ഒന്നും പറ്റത്തില്ല. ലോക്ക്ഡൗൺ ആണ്, അതേപോലെ തന്നെ അതിന് വലിയ ബഡ്ജറ്റാവും. എന്തായാലും ഞാൻ ഒരു ഡോഗ് ട്രെയിനിങ്ങിൻ്റെ ഒരു ബുക്ക് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് ആമസോണിൽ. ഏകദേശം 500 രൂപയായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഉള്ള കാര്യങ്ങൾ ഒക്കെ ഞാൻ പഠിക്കുന്നുണ്ട്. അത് ആ പഠിക്കുന്ന കാര്യങ്ങൾ നല്ലതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോസായിട്ട് പാരലി അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള നിങ്ങളുടെ അഭിപ്രായവും കൂടെ പറയുക. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ റെഗുലറായിട്ട് അപ്ലോഡ് ഇടുന്നതായിരിക്കും. അതായത് ഡോഗ് ട്രെയിനിങ് ക്ലാസ്, അതായത് ഒരു പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിങ് കോഴ്സ് ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് വരുന്നു. അതിന് നമ്മൾ ഞാനിപ്പോൾ ഓർഡർ ചെയ്ത് വരുത്തിയേക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രെയിൻ യുവർ ഡോഗ് നൗ എന്ന് പറയുന്ന ടെക്സ്റ്റാണ്. ഇപ്പോഴേ ആരും വാങ്ങിക്കേണ്ട, നല്ല ടെക്സ്റ്റാണെന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യാം. അപ്പോൾ വാങ്ങിച്ചാൽ മതി, കാരണം ഒരു 500 രൂപീസ് വന്നിട്ടുണ്ട് അതിന്. എൻ്റെ MRP എന്ന് പറയുന്നത് തന്നെ 1000 above ആണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ടെസ്സ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മൾ ഒരു ദിവസം കല്ലും മണ്ണും തിന്നുന്ന ഒഴിവാക്കാൻ നോക്കമാൻഡ് യൂസ് ചെയ്തതും കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ദിവസം ബൗണ്ടറി ട്രെയിനിങ്ങിനായിട്ട് നോക്കമാൻഡ് യൂസ് ചെയ്തു. 2 ദിവസം ഒരു നെഗറ്റീവ് ട്രെയിനിങ് ആയിരുന്നു, അതായത് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ട്രെയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു 1-2 ദിവസം റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കുളിപ്പിച്ച് അവിടെ സുന്ദരിയാക്കി പൊട്ടൊക്കെ തൊട്ട് ഉറക്കി അവിടെ കിടത്തിയേക്കുവാണ്. എന്തായാലും ഇന്ന് ടെസ്സയില്ല. പക്ഷേ എങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എല്ലാവർക്കും ഒരുപാട് പരാതികളാണ്. അതായത് ഡോഗ് ഞാൻ വിളിച്ചിട്ട് നിൽക്കുന്നില്ല, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നു, സിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്തെ അടിക്കേറുന്നു, അതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ. എപ്പം നമ്മൾ കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാലും ഡോഗ് അനുസരിക്കണമെന്നൊരു നിർബന്ധമില്ല. എൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡോഗിൻ്റെ ഒരു ദിവസത്തെ ഒരു ഷെഡ്യൂൾ എടുക്കുക, 24 മണിക്കൂറിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം.
ഒരു നാല് ആറ് മണിക്കൂറായിരിക്കും ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരു ടെൻഡൻസി, ഒരു കഴിക്കാൻ ആഗ്രഹമുള്ളതും ഒക്കെ. നമുക്ക് മനുഷ്യനാണേലും അങ്ങനെ തന്നെയല്ലേ, 24 മണിക്കൂർ നമുക്ക് ആഹാരം കഴിക്കാൻ തോന്നത്തില്ലല്ലോ. പിന്നുള്ള ഒരു 4-6 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ കളിക്കാനോ അതേപോലെ ഓടി നടക്കാനോ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ അങ്ങനെ വേറെ ഒരു മൈൻഡ് സെറ്റായിരിക്കും. പിന്നീടുള്ള കുറച്ച് 6 മണിക്കൂർ 4 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് സ്നേഹം ആഗ്രഹിക്കുന്ന, കെയർ ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും. ബാക്കിയുള്ള സമയം ഉറക്കവും റെസ്റ്റും ആയിരിക്കും. ഇങ്ങനെ നമുക്കൊരു 4 സ്പ്ലിറ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മളെല്ലാ സമയത്തും ഈ ഡോഗ് ഫുഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ട്രീറ്റ് വെച്ചിട്ട് ട്രെയിൻ ചെയ്യാൻ നോക്കും. അത് ആഗ്രഹിക്കാത്ത സമയത്ത് അതുമായിട്ട് പുറകെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം മക്കളാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കത്തില്ല, തട്ടിക്കളഞ്ഞിട്ട് പോകത്തതേ ഉള്ളൂ. അപ്പോൾ അതേപോലെ കുറേ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അങ്ങനെയുള്ള ഒരു 5 മിസ്റ്റേക്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു കമാൻഡ് കാണിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് നമുക്ക് ഒരു ഡോഗിൻ്റെ ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് ബെനിഫിഷ്യലായിട്ട് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മിസ്റ്റേക്സ് ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ മിസ്റ്റേക്ക്, റിവാർഡ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള നമ്മുടെ ഒരു അറിവില്ലായ്മയാണ്. നിങ്ങൾ ഞാനും എല്ലാവരും ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ ട്രീറ്റ്, ഏത് മൊമെൻറ്റിൽ എന്ത് ട്രീറ്റ് കൊടുക്കണം എന്ന് ഒരു ധാരണയില്ല. എല്ലാവരും കരുതുന്നത് ഡോഗ് ഫുഡ് മാത്രമാണ് ട്രീറ്റ് എന്നാണ്. ഒരിക്കലും അല്ല, ഡോഗ് ഫുഡ് മാത്രമല്ല. ചില സമയത്ത് ഈ പറഞ്ഞ നമ്മുടെ കയ്യിലുള്ള ആഹാരം നോക്കി പപ്പി നടക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് അനുസരിച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാം, അത് ഡോഗ് ട്രീറ്റാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ചില സമയത്ത് പപ്പി നല്ലോണം കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിളിച്ചിട്ട് പപ്പി വരുന്നില്ലെന്ന്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കൈ ഫുഡ് വെച്ചിട്ടാണ് വിളിക്കുന്നത്, അയാൾക്ക് അന്നേരം ഫുഡ് വേണ്ട. ആ സമയത്ത് പപ്പി നമ്മൾ വിളിക്കുമ്പം പപ്പി കം ഹിയർ പറഞ്ഞ് അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡല്ല കൊടുക്കേണ്ടത്, ആ സമയത്ത് കളിച്ചോണ്ടിരിക്കുന്ന മൊമെൻ്റാണ്. നമ്മൾ അയാളുടെ കൂടി ഇച്ചിരി നേരെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കളിച്ചോണ്ടിരിക്കുമ്പം നമ്മൾ വിളിക്കുക, കം ഹിയർ പറയുകയാണെന്നുണ്ടെങ്കിൽ കളിക്കാൻ വേണ്ടി വരും. അപ്പോൾ അത് അവിടുത്തെ ട്രീറ്റ് എന്ന് പറയുന്നത് ഫുഡല്ല, പ്ലേ ആണ്, കളിക്കുവാണ്, അയാളുമായിട്ട് കുറച്ച് നേരം ഇൻട്രാക്ട് ചെയ്ത് കളിക്കുക. ഇനി ചില സമയത്ത് അയാൾ വളരെ ഇങ്ങനെ സ്നേഹമൊക്കെ കുതിച്ച് ആരുടെയും മടിയിലൊക്കെ കിടക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും, ഉറക്കമൊക്കെ വന്നിരിക്കുന്ന ഒരു സമയത്ത്, ആ സമയത്ത് നമ്മൾ കം ഹിയറോ ഏതെങ്കിലും ഒരു കമാൻഡ് പറഞ്ഞ് അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം വായി ഫുഡ് കുത്തിക്കേറ്റേണ്ട ഒരു കാര്യമില്ല. ആ സമയത്ത് ട്രീറ്റ് എന്ന് പറയുന്നത് ഫുഡല്ല, മറിച്ച് കെയറാണ്. നമ്മൾ തലയിലൊക്കെ ഒന്ന് തടവി സ്നേഹിച്ച് മുത്തേ പൊന്നെ എന്നൊക്കെ ഒന്ന് വിളിച്ചിരുത്തി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ട്രീറ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ് എന്ന് പറയുന്ന അതിനകത്ത് എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഇതാണ്, ഡോഗ് ഫുഡ് മാത്രം ട്രീറ്റായിട്ട് ഉപയോഗിക്കുക. ഇനി അടുത്ത മിസ്റ്റേക്ക്, ഈ ഡോഗ് ട്രീറ്റ് തന്നെ നമ്മളിപ്പോൾ 3 ട്രീറ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഫുഡ് മെയിനായിട്ടുള്ള ഒരു ട്രീറ്റ് തന്നെയാണ്. ഈ ഡോഗ് ട്രീറ്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് എല്ലാവരും മിസ്റ്റേക്കും വരുത്താറുണ്ട്, അത് ഞാൻ പറയാം. അതായത് നമ്മളിപ്പോൾ സിറ്റ് പറഞ്ഞ് ഇരുന്നു എന്ന് വയ്ക്കുക, ഇരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കൊണ്ട് ഫുഡ് കൊടുക്കും. പെട്ടെന്ന് കൊണ്ട് ഫുഡ് കൊടുക്കുമ്പോൾ ഈ പെട്ടെന്ന് റാപ്പിഡ് മൂവ്മെൻറ്റ്സ് കൈയുടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇയാൾ പെട്ടെന്ന് അയാളുടെ തല മൂവ് ചെയ്യാനും അതിനകത്ത് കടിക്കാനും ഒക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഫുഡ് കൊടുക്കുന്ന രീതി അതെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സ്ലോയിൽ കൊണ്ടുവന്ന് പപ്പിയുടെ വായിൽ വെച്ച് കൊടുക്കുക, അല്ലാതെ താഴെ ഇട്ട് കൊടുക്കരുത്, പെട്ടെന്ന് കൊണ്ടുവന്ന് കുത്തിക്കയറ്റരുത്, അതേപോലെ കൈ മൂവ് ചെയ്യിച്ച് അയാൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കരുത്. വളരെ സ്ലോയിൽ കൊണ്ടുവന്ന് വായിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പപ്പി കയ്യിലോട്ട് ചാടിക്കയറാൻ ശ്രമിക്കും. പലർക്കും ആ കയ്യിലോട്ട് ചാടിക്കയറുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ റീസൺ ഇതാണ്, വളരെ സ്ലോയിൽ കൊണ്ടു കൊടുക്കുക. ഇനി അഥവാ അയാൾ ചാടിക്കയറാൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ലോയിൽ കൈ പിൻവലിക്കുക, ഇരിക്കുമ്പം വളരെ സ്ലോയിൽ കൊണ്ടുവന്ന് കൊടുക്കുക. എങ്ങനെയാണേലും ഒരു 3 തവണ അത് റെഡിയാവും. അപ്പോൾ 2 മിസ്റ്റേക്ക് ഇതാണ്. 3 മിസ്റ്റേക്ക് ഒരുവിധം എല്ലാവരും ചെയ്തിട്ടുള്ളതായിരിക്കും, ഡോഗിനെ പണിഷ്മെൻറ്റ് കൊടുത്ത് നന്നാക്കാൻ നോക്കുക. അത് ട്രെയിനർമാർക്ക് ഉള്ള മിസ്റ്റേക്കല്ല, അഹങ്കാരം എന്നാണ് പറയേണ്ടത്. അടികൊള്ളേണ്ട അസുഖമാണ്, ആർക്കാ? പപ്പിക്കല്ല, ട്രെയിനറിന്. നമ്മളൊരിക്കലും പണിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ഡോഗ് കറക്റ്റ് അയാളുടെ സ്വഭാവം കറക്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ എങ്ങനെ ഡോഗിൻ്റെ സൈക്കോളജി നോക്കിക്കഴിഞ്ഞാലും റിവാർഡ്, അതായത് ഒരു സമ്മാനം കൊടുത്ത് അയാളെ കറക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തായാലും മേളിലല്ല പണിഷ്മെൻറ്റ് കൊടുത്ത് കറക്റ്റ് ചെയ്യുന്നത്. റിവാർഡിന് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡോഗിൻ്റെ മനസ്സിൽ. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ഒരിടത്ത് വന്ന് ഇരുന്നപ്പോൾ ഡോഗ് നമ്മുടെ ദേഹത്തോട്ട് ചാടിക്കയറിയപ്പോൾ നമ്മളൊരടി കൊടുത്ത് ഡോഗ് അങ്ങ് പോയി. അടുത്ത ദിവസം വീണ്ടും വന്നിരിക്കുമ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അടിയെന്ന് പറയുന്ന ആ ഒരു മൊമെൻറ്റിൽ ചിലപ്പോൾ ഒരു ചേഞ്ച് ഡോഗിലുണ്ടാക്കും, അത്രയേ ഉള്ളൂ. ഇതേ സമയം തന്നെ നമ്മൾ അവിടെ വന്നിരിക്കുന്നു, ഡോഗ് ചാടിക്കയറുന്നു. ചാടിക്കയറുമ്പോൾ നമ്മൾ അത്ര താല്പര്യമില്ലാത്ത വിധത്തിൽ മുഖമൊക്കെ കാണിച്ചിരുന്നു, നോ പറഞ്ഞ് മാറ്റിയിരുത്തി. അയാൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു സമ്മാനം, ഒരു ട്രീറ്റ് തിന്നാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡോഗിന് ഇഷ്ടപ്പെടും. പിന്നെ വന്നിരിക്കും ഇതേപോലെ ദേഹത്തെ ചാടിക്കയറുമ്പോൾ ഒന്നും കൂടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ മൈൻഡിൽ മനസ്സിലത് പതിയും. മനസ്സിലായില്ലേ?
അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പതുക്കെ ഡോഗിൻ്റെ നേച്ചർ എന്ന് പറയുന്ന സ്വഭാവം എന്ന് പറയുന്നത് നമ്മളിരിക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് ചാടി കയറാത്ത സൈഡിൽ വന്നിരിക്കുന്ന ഒരു രീതിയിലോട്ട് മാറും. അടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊരു നമ്മളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറയുന്നതല്ലാതെ ഒരിക്കലും ആ ഒരു സ്വഭാവം നല്ല രീതിയിൽ മാറത്തില്ല. അപ്പോൾ റിവാർഡ് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും പണിഷ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ കാണിക്കുന്ന വലിയ മിസ്റ്റേക്ക് ഇനി അത് ചെയ്യരുത്. അടുത്ത മിസ്റ്റേക്ക് നമ്പർ 4, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമാൻഡ്സ് ഒരുമിച്ച് പഠിപ്പിക്കുക അല്ലെങ്കിൽ മിക്സ് ആക്കി പഠിപ്പിക്കുക, ഡോഗിനെ കൺഫ്യൂഷൻ ആക്കുക എന്നുള്ളത്. അതെ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമാൻഡ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചില കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ, ഇപ്പോൾ സിറ്റ്, ഷേക്ക് ആൻഡ് ഡൗൺ അതേപോലെയുള്ള കമാൻഡുകൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഡോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മളൊരു വേർഡ് പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. അതൊക്കെ പോസിറ്റീവ് കമാൻഡ്സിൽ പെടുത്താം. ഇനി നെഗറ്റീവ് കമാൻഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നോ പറയുന്നു, എന്തോത്തെ എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ബാക്ക് പറയുന്നു, അതേപോലെയൊക്കെയെന്ന് പറയുന്ന ഡോഗ് ചെയ്യാൻ പോകുന്നതിനെ എതിർക്കുന്നതാണ്, അത് നെഗറ്റീവ് കമാൻഡ്സ് ആണ്. നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരെണ്ണം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോ പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡോഗിന് തന്നെ ഒരു മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഒരിക്കലും അത് മിക്സ് ചെയ്ത് പഠിപ്പിക്കരുത്. ഇപ്പം നോ പറയേണ്ട സിറ്റുവേഷൻസിൽ നമ്മൾ പറയുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. ബാക്കി നല്ല രീതിയിലുള്ള പോസിറ്റീവ് കമാൻഡ്സ് പഠിപ്പിക്കുമ്പോൾ അത് മാത്രം ചെയ്യുക. ഇത് അതായത് നോ ഇടയ്ക്കൊന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടെന്നല്ല, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതാണ് എല്ലാവരും ചെയ്യാറുള്ള ഒരു മിസ്റ്റേക്ക്. ഇനി അഞ്ചാമത്തെ മിസ്റ്റേക്ക്, അഞ്ചാമത്തെ മിസ്റ്റേക്ക് എല്ലാവരും വരുത്താറുള്ളതാണ്. നമ്മൾ ഒരേ കാര്യം പഠിപ്പിക്കുന്നതിന് പല വേർഡ് യൂസ് ചെയ്യും. ഉദാഹരണത്തിന് സിറ്റ് പഠിപ്പിക്കുന്നു, സിറ്റെന്ന് പറയുന്നതിന് നമ്മൾ സിറ്റ് പറയും, ഇരിക്കടാന്ന് പറയും. അതേപോലെ പല വേർഡ് പഠിപ്പിച്ചിട്ട് അതിനെല്ലാം കൂടെ നമ്മൾ റിവാർഡ് കൊടുത്ത് ട്രെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡോഗിന് കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതാണ് എല്ലാവരും വരുത്താറുള്ള മറ്റൊരു മിസ്റ്റേക്ക്. ഞാൻ അതേപോലെ തന്നെ നമ്മൾ ഡോഗ് കടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, കടിക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ നോ പറഞ്ഞിട്ട് നിർത്താൻ പറയും. പക്ഷേ നമ്മൾ ആദ്യം കടി കിട്ടുമ്പം അയ്യോ ഷോ ഇങ്ങനൊക്കെ ആയിരിക്കും ചിലപ്പം പറയുന്നത്. അതേപോലെ ചിലപ്പം നിലവിളിക്കും. ഇതൊക്കെ കേട്ടിട്ട് ചിലപ്പം ഡോഗ് പിന്മാറുവാണെന്നുണ്ടെങ്കിൽ അന്നേരം ട്രീറ്റ് കൊടുക്കും. അപ്പോൾ അവിടെ നോ കമാൻഡ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതേപോലെയുള്ള എന്താണ് നിലവിളിയും ശബ്ദവും അതേപോലെയുള്ള വോയിസ് ആയിരിക്കും. ഡോഗിന് ലാംഗ്വേജ് അറിഞ്ഞുകൂടാ, നോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, കേൾക്കുന്ന സൗണ്ടുകളാണ്, സൗണ്ടിനനുസരിച്ചാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പല സൗണ്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു കൺഫ്യൂഷൻ ആകുകയും അവസാനം പിന്നീട് നമുക്ക് ലേറ്റർ സ്റ്റേജിൽ അത് ഒരു എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത വിധത്തിലോട്ട് വരികയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഒരു വേർഡ് മാത്രം ഒരു കമാൻഡിന്. ഇനി അഞ്ച് മിസ്റ്റേക്സിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പലരും എൻ്റെ അടുത്ത് കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ നോ പറയുമ്പോൾ പേര് ചേർത്ത് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത്. അതിനകത്ത് ഞാനും പല വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അതായത് പേര് വിളിച്ച് നോ പറയരുത് എന്നുള്ളത്. എനിക്ക് അതിനകത്ത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ രണ്ട് പപ്പി ഉണ്ടെന്ന് വിചാരിക്കുക, രണ്ട് പപ്പിയെ നമ്മൾ ഒരുമിച്ച് ട്രെയിൻ ചെയ്യുവാണ്. ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ നല്ല രീതിയിലെല്ലാം അനുസരിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റേ ആൾ നമ്മൾ പറയുന്നതൊന്നും അനുസരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഗുരുത്തക്കേട് കാണിച്ച് ആരെങ്കിലുമൊക്കെ കടിച്ചു പറിച്ച് നടക്കുന്നു. നമുക്ക് അയാളോട് മാത്രം നോ പറയണം, ഇയാൾ ഇപ്പുറത്ത് നല്ലൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരാളോട് മാത്രം നോ പറയുന്നത്? നോ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേപോലല്ലേ ഇത് കേൾക്കുന്നത്? അപ്പോൾ നമ്മൾ ആ സമയത്ത് പേര് വിളിച്ചിട്ട് നോ പറഞ്ഞു കഴിഞ്ഞാലേ അയാൾക്കത് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ പേര് വിളിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. അതായത് നമ്മൾ ഇപ്പോൾ ടെസ എന്ന് വിളിക്കും, ടെസ എന്ന് സ്നേഹമായിട്ട് വിളിക്കുന്നതും ടെസ എന്ന് വിളിക്കുന്നതും രണ്ടും രണ്ട് രീതിയിലായിരിക്കും ഡോഗിനത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. യഥാർത്ഥത്തിൽ അത് എന്ന് പറയുന്നത് ടെസാനോയാണ്, ഒറ്റ വേർഡാണ്, അല്ലാതെ ടെസാ നോ അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നോ പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പണ്ടാരോ അത് നല്ലൊരു ഉദ്ദേശത്തിൽ പറഞ്ഞതാണ്, അതായത് നമ്മളൊരു ഡോഗിനെ സ്നേഹമായിട്ട് അടുത്ത് വിളിച്ച് വഴക്ക് പറയരുത്, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്നേഹമായിട്ട് അടുത്ത് വിളിക്കുമ്പോൾ അയാൾ നല്ല എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരികയും ആ സമയത്ത് നമ്മൾ വഴക്ക് പറയുകയോ ശിക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ വരാതിരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടിട്ട് പറഞ്ഞതാണ്, നല്ല ഉദ്ദേശത്തോടുകൂടി പറഞ്ഞതാണ്, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.